ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇവാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അധികം മസാലകളൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ്. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിനീഗറിന് പകരമായിട്ട് നാരങ്ങാ നീര് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ നല്ലപോലെ അതൊക്കെ ഒന്ന് ആ ബീഫിലേക്ക് പിടിക്കും. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോഴാണ് ആ മസാലകളൊക്കെ ആ ബീഫിലേക്കൊന്നും പെരണ്ട് കിട്ടുള്ളൂ. അപ്പോൾ എത്ര നേരം വെക്കാൻ പറ്റുന്നോ അത്ര നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കുക. ഞാനിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച ഒരു മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാൻ ചൂടാക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ആ ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, അതായത് ബീഫ് വെന്ത് വരുമ്പോൾ തന്നെ നല്ലപോലെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും വെക്കണ്ട. ഞാനിപ്പോൾ ആ ബീഫ് റെസ്റ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിൽ ആ മസാലാസൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് അതിനകത്തേക്ക് ഒഴിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് ഒരു മുക്കാൽ ഭാഗം ബീഫ് വേവുന്ന വരെ വേവിക്കാം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിലിപ്പോഴും നല്ലപോലെ വെള്ളമുണ്ട്. അപ്പോൾ അത് ഇതുപോലെ തന്നെ മൂടി വച്ചിട്ട് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതേ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് സവാള ജസ്റ്റ് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം വറ്റിയതിന് ശേഷം മാത്രം സവാള ഇടുക. എന്നിട്ടത് വീണ്ടും മൂടി വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. അതുപോലെ തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കി ഇളക്കുന്ന ടൈമിൽ വെളിച്ചെണ്ണയൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കറക്റ്റ് പരിവായിട്ടുണ്ട്. നല്ല കറുത്ത് എല്ലാം നല്ലപോലെ മുരിഞ്ഞ സവാളയൊക്കെ അതിൻ്റെ അകത്ത് കിടന്ന് നല്ലപോലെ വഴന്ന് അങ്ങനെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമ്മുടെ ചപ്പാത്തിയുടെ ഒപ്പം അതുപോലെ തന്നെ പൊറോട്ടയുടെ ഒക്കെ ഒപ്പം നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ചോറോ നെയ്ച്ചോറോ ബിരിയാണിയുടെ ഒക്കെ ഒപ്പം നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.